ഇന്ത്യക്കെതിരായ സൈനിക നീക്കത്തിന് ചൈന പാകിസ്ഥാന്റെ പിന്തുണ തേടുന്നതായ റിപ്പോർട്ടുകൾ. തന്ത്രപ്രധാനമായ പാക് അധിനിവേശ കാശ്മീരിലെ സ്കർദ് വ്യോമതാവളത്തിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ നീക്കം സംബന്ധിച്ച് ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നും പാക് ചൈന അതിർത്തികളിൽ സൈന്യം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ചെങ്ഡു ജെ-10 വിഭാഗത്തിൽപ്പെട്ട 10 യുദ്ധവിമാനങ്ങൾ എത്തിയതായാണ് സൂചന. എന്നാൽ ലഡാക്കിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാന്റെ വ്യോമതാവളത്തിൽ ഇത്രയധികം വിമാനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. അതേസമയം ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സേനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് 3 തവണയെന്ന റിപ്പോർട്ടുകൾ. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സൈനികരുമായി നടത്തിയ ആശയവിനിമയത്തിലാണ് സംഘർഷത്തിന്റെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചത്. ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നുകയറി പെട്രോൾ പോയിന്റ് 14 ചൈനീസ് സേന സ്ഥാപിച്ച ടെന്റ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് രൂക്ഷമായ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനകൾക്കായി പോകാണ്ടിരുന്നത്. എന്നാൽ കമാൻഡറായിരുന്ന കേണൽ സന്തോഷ് ബാബു ഈ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രദേശത്ത് ചൈനീസ് സേന സ്ഥാപിച്ചിരുന്ന ടെന്റ് കേണൽ സന്തോഷും സംഘവും തീവച്ച് നശിപ്പിച്ചു. ഇതേ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. ഏറ്റുമുട്ടലിൽ ചൈനീസ് സേനയെ കീഴ്പ്പെടുത്തിയ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പ്രദേശത്തുനിന്നും ചൈനീസ് സൈനികരെ ബലമായി തുരത്തുന്നതിനിടെ കൂടുതൽ ചൈനീസ് സൈനികർ എത്തി. ഇതോടെ ക്രൂരമായ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. ആദ്യം ഇന്ത്യൻ ഭാഗത്താണ് സംഘർഷം ആരംഭിച്ചത്. എങ്കിൽ പിന്നീട് അതിർത്തി വ്യത്യാസമില്ലാതെ അതൊരു കൂട്ടപ്പൊരിശിലായി മാറി. ഉടൻ തന്നെ ഇന്ത്യൻ ഇൻഫൻട്രി ബറ്റാലിയന്റെ ഭാഗമായ ഖഡക് കമാൻഡോ സംഘമെത്തി ചൈനീസ് സേനയെ നേരിടുകയായിരുന്നു.